നിങ്ങളുടെ പാർട്ടി ഇടതുമുന്നണിയിലേക്ക് വരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ഇലക്ഷനൊക്കെ ശേഷമാണല്ലോ അതിനുശേഷം വന്നിട്ടുള്ള തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുണ്ട് ഇത് കോട്ടയത്തെ ഇടതുമുന്നണിയുടെ സ്വാധീനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് പഞ്ചായത്തിലായാലും ബ്ലോക്ക് പഞ്ചായത്തിലായാലും നിയമസഭ സീറ്റുകളുടെ എണ്ണത്തിലായാലും ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് ലോക്സഭയിലേക്കാണ് ഈ വർക്കൗട്ട് ലോക്സഭയിൽ ഉണ്ടാകുമോ അതോ പഴയ കണക്കുകൾ പ്രകാരം പലപ്പോഴും യു ഡി എഫിന് നല്ല സ്വാധീനമുള്ള യു ഡി എഫ് അക്കൗണ്ടിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം എന്നൊരു പറച്ചിലുണ്ടല്ലോ അങ്ങനെ തന്നെ നിൽക്കുമോ അതോ കേരള കോൺഗ്രസ് എൽ ഡി എഫിലേക്ക് വന്നതിൻ്റെ തുടർച്ചയിൽ ഇതുവരെ കണ്ടതുപോലെയുള്ളൊരു നേട്ടം മുന്നണിക്ക് താങ്കളുടെ പാർട്ടിയുടെ വരവോടുകൂടി കൂടുതലായി സംഭവിക്കുമോ ഇതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് കോട്ടയത്തിൻ്റെ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ആ നേട്ടം ഉണ്ടാകും എന്നതിന് യാതൊരു സംശയവുമില്ല കാരണം ഞങ്ങളെ രണ്ടായിരത്തി പത്തൊൻപതിൽ യു ഡി എഫിൻ്റെ ഭാഗമായി നിന്ന് ഞാൻ ജയിച്ചു അതിനുശേഷം ഞങ്ങളുടെ പാർട്ടിയിൽ തർക്കമുണ്ടായി ആ തർക്കമുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ കോട്ടയം ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ടായി അതിൽ യഥാർത്ഥത്തിൽ യാതൊരു കാരണവും കൂടാതെ ഞങ്ങളെ യു ഡി എഫിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു ആ അതിൻ്റെ വീഡിയോ അന്നത്തെ യു ഡി എഫ് കൺവീനർ പറഞ്ഞ പ്രസ്താവന കൃത്യമായി നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയും അങ്ങനെ പുറത്താക്കിയപ്പോഴാണ് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ സമീപിച്ചതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങളെ സ്വീകരിച്ചതും അങ്ങനെ സ്വീകരിച്ചതിന് ശേഷം ഏതാണ്ട് വളരെ ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ മൂന്നോ നാലോ മാസങ്ങൾക്കുള്ളിൽ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ യു ഡി എഫിൽ ഉണ്ടായിരുന്നപ്പോൾ കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ എത്ര സീറ്റായിരുന്നോ അതേ സീറ്റ് എൽ ഡി എഫിന് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു രണ്ട് കോട്ടയം ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തിലും എൽ ഡി എഫിന് ഭരണ നേട്ടമുണ്ടായി ഭൂരിപക്ഷമുണ്ടായി എഴുപത്തി നാല് എഴുപത്തിമൂന്ന് പഞ്ചായത്തുകളുള്ളതിൽ അൻപത്തിമൂന്ന് പഞ്ചായത്തിലും എൽ ഡി എഫിന് ഭരണത്തിൽ വരാൻ അതിനുമുമ്പ് ഞാൻ സി പി എം നേതാക്കളിൽ നിന്നൊക്കെ അവരുടെ പ്രതികരണം നിങ്ങൾ കണ്ടത് ഏതാണ്ട് മുപ്പതിൽ താഴെയാണ് ഉണ്ടായിരുന്നു ഇരുപത്തെട്ടോ മറ്റോ ആയിരുന്നു അല്ലേ നിങ്ങൾ കൂടി വന്നതോടെ അത് അൻപത്തി മൂന്നായി മാറി അപ്പം ഞാൻ സൂചിപ്പിച്ചത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അത് വളരെ പ്രകടമായി ഞങ്ങൾ വന്നതുകൊണ്ടുണ്ടായ എൽ ഡി എഫ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടായ നേട്ടം വളരെ പ്രകടമായി കാണാൻ കഴിയും അതോടൊപ്പം തന്നെ പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരത്തെ എൽ ഡി എഫിനുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സീറ്റുകളോടുകൂടി വീണ്ടും അധികാരത്തിൽ വരാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചതിൻ്റെ ഒരു കാരണം തീർച്ചയായും ഞങ്ങളുടെ ഇടതുപക്ഷ മുന്നണിയിലെ രംഗപ്രവേശമാണ് ഈ പാലായിലെ തോൽവി ഒഴിച്ചാൽ ഇടതുപക്ഷത്തേക്ക് പലപ്പോഴും യു ഡി എഫിൻ്റെ കുത്തക സീറ്റുകളായിരുന്ന പലതും ഇപ്പുറത്തേക്ക് വരുന്നൊരു സാഹചര്യം വളരെ കൃത്യമായി കാണാൻ കഴിയും ആ സാഹചര്യം ഇത്തവണയും ഉണ്ടാകും എന്നതിന് യാതൊരു സംശയവുമില്ല ഇത്തവണത്തെ പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസത്തിലേറെ കാലമായി ഞങ്ങൾ ജനങ്ങളോടൊപ്പം പോകുമ്പോൾ കാണുന്നത് വളരെ കൃത്യമായ സമീപനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നത് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കും എന്നതിന് ആർക്കും സംശയം